ഹായ് എല്ലാവർക്കും നമസ്കാരം. സുഖമല്ലേ എല്ലാവർക്കും? ഇവിടെ നമ്മൾ സുഖമായിരിക്കാണ് കേട്ടോ. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു കിടിലൻ ചിക്കൻ കറിയാണ്. അതായത് അണ്ടിപ്പരിപ്പും തേങ്ങാപ്പാലൊക്കെ ഒഴിച്ചുണ്ടാക്കുന്ന ഒരു സൂപ്പർ ഡ്യൂപ്പർ ചിക്കൻ കറിയാണ്. ഈ ചിക്കൻ കറി എനിക്ക് പറഞ്ഞു തന്നിട്ടുള്ളത് നമ്മുടെ ഒരു ഫാമിലി ഫ്രണ്ടായ ലക്ഷദ്വീപുകാരിയായ ഒരു ചേച്ചിയാണ്. ഈ ചേച്ചി ഇപ്പോൾ ലക്ഷദ്വീപിൽ തന്നെയാണ്. അപ്പൊ നമുക്ക് ലക്ഷദ്വീപിലെ കുറച്ച് വിശേഷങ്ങളും ഈ ചിക്കൻ കറിയും കൂടിയിട്ട് നമുക്ക് കാണാം. നമുക്കിന്ന് തേങ്ങാപ്പാൽ ഒഴിച്ച ചിക്കൻ കറി ഉണ്ടാക്കാം. അപ്പൊ ഞാൻ അതിന് എന്റെ ചിക്കൻ കറി വെക്കുന്നത് അതുപോലെ ചിക്കൻ ബിരിയാണി വെക്കുന്ന പാത്രമാണ് ഇത്. ഇതിന് മാത്രമേ ഞാൻ ഉപയോഗിക്കുള്ളൂ, വേറെ ഒന്നിനും ഞാൻ ഈ പാത്രം എടുക്കാറില്ല. അപ്പൊ ഞാൻ ഇതൊന്ന് കഴുകി നന്നായിട്ടൊന്ന് തുടച്ചു കൊടുക്കട്ടെ കേട്ടോ. വെള്ളം നിന്ന് നമുക്ക് വേഗം ചെയ്യാനും വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക കേട്ടോ. നമ്മുടെ നാടൻ തേങ്ങാപ്പാൽ ഒഴിച്ച ചിക്കൻ കറിയാണ്. അപ്പൊ നമുക്ക് നല്ലത് വെളിച്ചെണ്ണ തന്നെയാണ്. വെളിച്ചെണ്ണ കുറച്ച് ഒഴിച്ചു കൊടുക്കേണ്ടത്. ഞാനൊരു മൂന്നാല് സവാള ഇങ്ങനെ നീളത്തിൽ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഞാനിപ്പോ ഈ വെളിച്ചെണ്ണയിൽ അത് ഒഴിച്ചു കൊടുക്കുകയാണ്, അത് ഇട്ട് കൊടുക്കുകയാണ്. അതൊന്ന് ഇളക്കി കൊടുക്ക. സവാള നന്നായിട്ട് വഴങ്ങി വരണമെങ്കിൽ ആദ്യമേ എണ്ണ ഒഴിക്കാൻ പാടില്ലായിരുന്നു, ഞാനത് മറന്നുപോയതാണ്. എണ്ണ ഒഴിക്കാതെ ആദ്യമേ തന്നെ ചീഞ്ചട്ടിയിൽ ഇട്ടിട്ട് നന്നായിട്ടൊന്ന്, അതായത് ചീഞ്ചട്ടി വേണമെന്നില്ല, നമ്മുടെ ഈ കുക്കറിൽ തന്നെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് അത് വഴഞ്ഞ് കിട്ടും. പിന്നെ എണ്ണ ഒഴിച്ച് ഇളക്കുമ്പോൾ ഞാനത് മറന്നുപോയതാട്ടോ. ആ ഉപ്പിട്ടാലും മതി. കൂട്ടത്തിൽ ഞാൻ രണ്ട് പച്ചമുളക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതൊന്ന് നന്നായിട്ട് ആയിട്ട് വരട്ടെ. ഈ അരിഞ്ഞത് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് രണ്ടും കടന്നിട്ട് നന്നായിട്ട് വഴഞ്ഞ് വരുമ്പോഴേക്കും നമുക്ക് കുറച്ച് കാര്യങ്ങളൊന്ന് അരച്ചിട്ട് വരണം. ഈ അരച്ചിട്ട് വന്നിട്ട് ഉണ്ടാക്കുന്നത് ഞങ്ങളുടെ നൈബറായിട്ടുള്ള ഒരു ചേച്ചി ഉണ്ടായിരുന്നു. ആ ചേച്ചി ലക്ഷദ്വീപിലാണ്. ആ ചേച്ചി ഇപ്പം അവർ പോയിട്ട് ഇപ്പം അവർ ലക്ഷദ്വീപിൽ തന്നെയാണ്. അവർ ആ അങ്കിളിനെ ജോലി സംബന്ധമായിട്ട് എറണാകുളത്ത് താമസിക്കാൻ വന്നതാണ്. അപ്പം ആ ചേച്ചി നന്നായിട്ട് ഉണ്ടാക്കും ചിക്കൻ കറി, മീൻ കറിയൊക്കെ. അപ്പം ലക്ഷദ്വീപിലത്തെ കുറച്ച് കാര്യങ്ങൾ, എനിക്കറിയുന്ന കാര്യങ്ങൾ പറയുകയാണെങ്കിൽ ലക്ഷദ്വീപിലത്തെ ഭാഷ എന്താണെന്ന് അറിയാം നിങ്ങളൊക്കെ? ജിസിരി ഭാഷ. ജിസിരി ഭാഷ എന്നാണ് ലക്ഷദ്വീപിലത്തെ ഭാഷയുടെ പേര്. ശരിക്കും പറഞ്ഞാൽ മലയാളം, തമിഴ്, ഹിന്ദി ഈ മൂന്ന് ഇതും കൂടി കലർത്തിയിട്ടാണ് അവർ സംസാരിക്കുക. നമുക്കൊന്നും മനസ്സിലാവില്ല. പടപടപട എന്ന് പറഞ്ഞാൽ അവരെന്തൊക്കെയോ പറയും. എനിക്കകത്ത് ഇത്ര കാലം അവർ നമ്മളെ കൂടെ കഴിഞ്ഞിട്ട് എനിക്ക് ആകെ പഠിച്ച ഞാനൊരു ഒരു ഒരു വേർഡ് ഊണ് കഴിച്ചോ എന്ന് നമ്മൾ ചോദിക്കില്ലേ? ജിസിരി ഭാഷയിൽ എന്താ ചോദിച്ചു അറിയാം? ചോറ് പാട്ടിയാ ചോദിക്കും. അത് മാത്രമാണ് ഞാൻ പഠിച്ചിരിക്കുന്നത്. കാരണം എൻ്റെ കുട്ടികളോട് ഇടയ്ക്കിടയ്ക്ക് ആ ആൻറ്റി ചോദിക്കും, ചോറ് പാടിയാ ചോദിക്കും. അത് മാത്രമാണ് ഞാൻ ഇത്ര കാലം അവരോട് ജീവിച്ച് പഠിച്ചിരിക്കുന്നത്. പിന്നെ വെള്ളത്തിന് തണ്ണി, അതൊക്കെയാണ് പറയുക. അതാണ്, അത് തണ്ണി എന്നുള്ളത് ഹിന്ദി വേർഡാണ്, തമിഴ് വേർഡാണല്ലോ. ഞാൻ സിമ്പിളാക്കി വെച്ചു കേട്ടോ. കാര്യങ്ങൾ അരയ്ക്കാം. ഇതാ ഞാൻ മല്ലിയെല്ലാം ഞാൻ കഴുകി മിക്സറ് ജാറിലേക്ക് ഇട്ട് കൊടുത്തതാണ്. അതുപോലെ ഇതാ കുറച്ച് ചെറിയുള്ളി, കുറച്ച് ചെറിയുള്ളി, കുറച്ച് ഇഞ്ചി, കുറച്ച് വെളുത്തുള്ളി, ഇതെല്ലാം കൂടി നമുക്ക് ഈ മിക്സറ് ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. എല്ലാ കാര്യത്തിനും കുറച്ച് അണ്ടിപ്പരിപ്പ് ചേർത്ത് അരയ്ക്കുന്ന ഒരു വ്യക്തിയാണ്. നമുക്കും കുറച്ച് അണ്ടിപ്പരിപ്പ് ചേർക്കാം. അപ്പം ഞാനത് അരച്ചിട്ട് വരാം. അപ്പം ചെറുതായിട്ട് വഴഞ്ഞ് വന്നിട്ടുണ്ട്. നമുക്കത് ഈ അരച്ച് വെച്ചതും കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നന്നായിട്ട് ഇതിൻ്റെ പച്ചമണം മാറട്ടെ. ഞാനിതിലേക്ക് ഉപ്പിട്ട് കൊടുത്തിട്ടില്ല. ചിക്കൻ ഇടുമ്പോൾ എനിക്ക് ചിക്കനിൽ പരത്തി വയ്ക്കുമ്പോൾ ഉപ്പ് ഇത്തിരി കൂടിയോ എന്നൊരു സംശയം, അതാണ് ഞാൻ പിന്നെ ഇതിലേക്ക് ഇടാത്തത്. നമ്മുടെ ലക്ഷദ്വീപിൻ്റെ കാര്യം പറയാന്ന് വെച്ചാല് അവിടെ ഇപ്പോഴൊക്കെ കുറേ വ്യത്യാസങ്ങൾ വന്നിട്ടുണ്ട്. പണ്ടൊക്കെ എങ്ങനെയായിരുന്നു അത്ര അറിയോ? ചൂര പറഞ്ഞ ഒരു മീനില്ലേ, അത് മാത്രമേ കിട്ടുള്ളൂ അത്ര. അവര് ചൂര ഉണക്കും, ചൂര വറുക്കും, ചൂര കറിവെക്കും, അങ്ങനെയൊക്കെയാണ് അവരുടെ ചൂര കൊണ്ടുള്ള കാര്യങ്ങൾ. ചൂര അച്ചാറുണ്ടാക്കും. ഇപ്പൊ പിന്നെ ഇപ്പോ മംഗലാപുരത്തു നിന്നും എറണാകുളത്തു നിന്നൊക്കെ ഒരുപാട് കപ്പലുകളൊക്കെ വരുന്ന കാരണം ഒരുപാട് സാധനങ്ങൾ കിട്ടുന്നുണ്ടെന്ന് പറയണോ ചേച്ചി? പിന്നെ ഇന്നസെന്റ് ആയിട്ടുള്ള ആൾക്കാരാട്ടോ ലക്ഷദ്വീപിലത്തെ, അത് പറയാതിരിക്കാൻ വയ്യ. വളരെ ഇന്നസെന്റ് ആണ് അവര്. നമുക്ക് മസാലപ്പൊടി ഇട്ട് കൊടുക്കാം. മഞ്ഞപ്പൊടി, മല്ലിപ്പൊടി ഞാനൊരു മൂന്ന് സ്പൂൺ ഇട്ട് കൊടുക്കാം കേട്ടോ. ഇത് എരിയുന്ന മുളക് പൊടി ഇളക്കട്ടെ. കശ്മീരി മുളക് പൊടി
മസാല. ഇത് ഞാൻ വീട്ടിൽ പൊടിച്ചതല്ല, ഇത് ഞാൻ കടയിൽ നിന്ന് വാങ്ങിച്ചതാണ്. നന്നായിട്ട് അതിന്റെ പച്ചമണമൊക്കെ നന്നായിട്ട് മാറട്ടെ. ലക്ഷദ്വീപിൽ ചേച്ചി പറയും, തേങ്ങ അരച്ച് വെക്കുന്നതിനേക്കാളും എന്തുകൊണ്ടും എല്ലാ കാര്യവും, അതായത് മീൻകറി ആയാലും ചിക്കൻ കറി ആയാലും ഒക്കെ തേങ്ങാപ്പാൽ ഒഴിച്ച് വെക്കുമ്പോഴാണ് അതിൻ്റെ ഒരു പ്രത്യേക ടേസ്റ്റ് വരിക. ഇത് ഞാൻ ഇത് ചേച്ചിക്ക് ഡെഡിക്കേറ്റ് ചെയ്യുകയാണ്, കാരണം ചേച്ചിയാണ് ഒരുപാട് ഇതുപോലെ വെച്ച് എനിക്ക് തന്നിട്ടുണ്ട് കഴിക്കാനൊക്കെ ആയിട്ട്, മീൻകറി ആയാലും ചിക്കൻ കറി ആയാലും ഒക്കെ. ഇനി നമുക്ക് ചിക്കൻ, ഇത് 1 കിലോ ചിക്കനാണ്. ഈ ചിക്കൻ ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. അതുപോലെ ബിരിയാണി ഉണ്ടാക്കാൻ പഠിച്ചത് ഞാൻ നമ്മുടെ ലക്ഷദ്വീപിലത്തെ ചേച്ചിയുടെ അടുത്തുനിന്നാണ്. ചേച്ചി നന്നായിട്ട് എന്തൊക്കെ തരത്തിലുള്ള ബിരിയാണികളറിയോ ചേച്ചി ഉണ്ടാക്കുക. അതുപോലെ തന്നെ പിന്നെ ചേച്ചിയുടെ വേറൊരു ഇത് മഹാത്മ്യം പറയേണ്ടത് വൈകുന്നേരം ഉണ്ടാക്കുന്ന പലഹാരങ്ങൾ. അവരെ ലക്ഷദ്വീപുകാരുടെ കുറേ തരം പലഹാരങ്ങളുണ്ട്, നല്ല അടിപൊളി പലഹാരങ്ങളാണ് കേട്ടോ. എനിക്കെൻ്റെ പേര് പോലും അറിയില്ലേ, എനിക്ക് ചേച്ചി തരുമ്പോൾ ഞാൻ കഴിക്കുന്നല്ലാതെ എനിക്ക് ഞാൻ പേര് പോലും ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നില്ല. അന്ന് ഞാൻ വിചാരിച്ചിട്ടുമില്ല യൂട്യൂബ് തുടങ്ങുന്ന, അല്ലെങ്കിൽ ഞാൻ അന്ന് പഠിച്ചേനെ ലക്ഷദ്വീപ് പലഹാരങ്ങളൊക്കെ. ഇന്നതൊരു വലിയൊരു നഷ്ടമായിട്ട് തോന്നുന്നു. ഉപ്പ് കറക്റ്റാണ് കണ്ടോ, ഞാൻ ഉപ്പിട്ടെങ്കിൽ ഉപ്പ് അധികായനെ. ഇത് മിക്സി കഴുകിയിട്ട് ആ മിക്സിയുടെ വെള്ളം കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇതൊന്ന് വേവട്ടെ ഇനി നന്നായിട്ട്, നന്നായിട്ട് വെന്തിട്ട് നമുക്ക് തേങ്ങാപ്പാലൊക്കെ ഒഴിച്ച് കരിവേപ്പിലേക്ക് ഇട്ടിട്ടുണ്ട് എടുക്കാം. നന്നായിട്ട് വെന്ത് വരട്ടോ. ചേച്ചിക്ക് പറഞ്ഞാൽ തീരാത്ത വാക്കുകളാണ്. ലക്ഷദ്വീപിനെ പറ്റി പറയുവാണെങ്കിൽ, ഓ മോളെ എന്ത് രസമാണ്, കടലിൻ്റെ ആ പകുതി ദൂരം നമുക്ക് പോവാം, അങ്ങനെ എത്ര കാലമായി അറിയോ ഞങ്ങളെ വിളിക്കണു ഒന്ന് അങ്ങോട്ട് വായോ വായോ എന്ന് പറഞ്ഞിട്ട്. പക്ഷെ നമുക്ക് ഇതുവരെ പോവാനായിട്ട് ഒരുങ്ങിയിട്ടില്ല. എന്തെങ്കിലും ഒരു കാരണമുണ്ടാവും. കുട്ടികൾ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് വിചാരിച്ചു സ്കൂളൊന്ന് കഴിയട്ടെ അപ്പൊ ഒന്ന് ഫ്രീ ആവുന്ന. അത് കഴിഞ്ഞാൽ കോളേജിലെത്തിയപ്പോൾ വിചാരിച്ചു കോളേജിലാവുമ്പോഴല്ലേ അപ്പൊ പിന്നെ സുഖമല്ലേ, നമുക്ക് ഫ്രീ സമയം ഫ്രീ ടൈം ഇഷ്ടമാതിരി ഉണ്ടാവുമല്ലോ, അപ്പൊ പോവാ വിചാരിച്ചു. ഇപ്പൊ പിള്ളേര് ജോലിയായപ്പോഴും തതൈവ എന്താ പറയാ, അലക്കൊഴിഞ്ഞ കാശിക്ക് പോകാൻ പറ്റില്ല പറയില്ല, ആ കണക്കാണ്. ഇപ്പൊ നാട്ടിലേക്ക് ചെന്നിട്ട് പോകുന്നുണ്ട് ലക്ഷദ്വീപിലേക്ക്, അപ്പൊ ഞാൻ ലക്ഷദ്വീപൊക്കെ ഒന്ന് വിശദമായിട്ട് കാണിച്ചു തരാം. അപ്പൊ അത് നന്നായിട്ട് ഇരുന്ന് വേവട്ടെ കേട്ടോ, നന്നായി വെന്തിട്ട് ഞാൻ കാണാം, നമുക്ക് കാണാം. നല്ല ചിക്കൻ കറി കണ്ടോ, നല്ല ചൂടാട്ടോ. ഗ്യാസ് ഓഫാക്കി വെച്ചിട്ടോ ഞാൻ ഇപ്പോഴും ചിക്കൻ നന്നായിട്ട് വെന്തു. ഞാൻ കുറച്ച് ഗ്രേവി ആയിട്ടാണ് വെച്ചത്, ഞങ്ങൾക്ക് വെള്ളയപ്പത്തിൻ്റെ കൂടെ കഴിക്കാനാണേ. അപ്പം ഞാൻ വെള്ളയപ്പവും ഉണ്ടാക്കിയിട്ട് ഞാനത് കാണിച്ചൊക്കെ തരാം കേട്ടോ. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നമ്മൾ ചിക്കൻ വേവിക്കാം. അപ്പോഴേ ചിക്കൻ കറിയിൽ ആ മസാലകളും ഇതൊക്കെ പിടിക്കലും. പിന്നെ ഫുൾ ഫ്ലെയിമിൽ വെച്ചിട്ട് വേവിക്കുമ്പോൾ നമ്മളെ ഈ വെള്ളം ഇങ്ങനെ വറ്റിപ്പോവുന്നല്ലാതെ ചിക്കൻ അങ്ങോട്ട് ഭംഗിയായിട്ട് അങ്ങോട്ട് വെന്ത് കിട്ടില്ല. അപ്പോൾ ഇതാ ഞാൻ ലോ ഫ്ലെയിമിൽ വെച്ചിട്ടാണ് ഞാൻ ചിക്കൻ വേവിച്ചിരിക്കുന്നത്. ചിക്കനൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി നമ്മൾ ലാസ്റ്റ് ഇൻഗ്രീഡിയൻറ്റ് നമ്മുടെ തേങ്ങാപ്പാലാണ്. വേണ്ടോ ചെറിയൊരു ഇതിൽ തേങ്ങാപ്പാൽ എടുത്തിരിക്കുകയാണ്. ഇനി നമുക്കിത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ആഹാ നല്ല മണമുണ്ട് കേട്ടോ. ആകെ 4 കരിവേപ്പില ഉണ്ടായിരുന്നു, അത് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് കേട്ടോ, അത് ഞാൻ കണ്ട് കാണിച്ചില്ല. ഇനി നമുക്ക് ഇതിലേക്ക് കൊച്ചൻ മല്ലിയില തൂക്കും. ഇത് കുക്കറിൽ തന്നെ ഇരിക്കട്ടെ, ഞാൻ ഓഫ് ചെയ്യണം. അടിപൊളി മണമാണ് വരുന്നത്. അപ്പോൾ ഇത് ഞാൻ ഫാത്തിമ ചേച്ചിക്ക്, അതായത് ലക്ഷദ്വീപിലെ ചേച്ചിയുടെ പേര് ഫാത്തിമ എന്നാണ്, ഫാത്തിമ ചേച്ചിക്ക് ഞാൻ ഇത് ഡെഡിക്കേറ്റ് ചെയ്യുകയാണ്. ഞാൻ ഇത് ഓഫ് ചെയ്യണം കേട്ടോ. ഇത് നമ്മളുടെ ചുടു ചുടാനുള്ള വെള്ളയപ്പം, അതിലേക്ക് നമ്മൾ ഉണ്ടാക്കി വെച്ച തേങ്ങ, അതായത് തേങ്ങാപ്പാൽ കൊണ്ട് ഉണ്ടാക്കിയ ചിക്കൻ കറി. എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കൂ. ഉണ്ടാക്കി നോക്കി ഇഷ്ടപ്പെട്ടാൽ ഒരു ലൈക്ക് തരാനും സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ.